നമസ്കാരം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ചേനച്ചാറിന്റെ റെസിപ്പി എല്ലാവരും കണ്ടു, ഇഷ്ടമായി എന്നൊക്കെ നല്ല റെസ്പോൺസസ് കിട്ടി. താങ്ക് യു സോ മച്ച്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. ഡേറ്റ്സ് പായസം, പ്രത്യേകിച്ച് ഗൾഫ് മലയാളികൾക്ക് ഇവിടെ ഒരുവിധം സുലഭമായി കിട്ടുന്നതാണ് ഡേറ്റ്സ്. അപ്പം ഇവിടെ ഓണാഘോഷിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പായസമാണിത്. സാധാ ഡേറ്റ്സ് പായസമല്ല, അതിന്റെ കൂടെ ഒരു പ്രഥമൻ ടച്ചോട് കൂടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. നമുക്ക് ഈ പായസത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് പഴുത്ത ഈത്തപ്പഴാണ്. ഇതോ ആ വാങ്ങിക്കുന്ന പോലത്തെ ഡ്രൈ ഈത്തപ്പഴല്ല, ഇത് നല്ല പഴുത്ത ഈത്തപ്പഴാണ്. പിന്നെ കുറച്ച് അരി. ഈ അരി എന്ന് പറയുന്നത് നമ്മൾ പാൽപ്പായസത്തിന് അതേപോലെ പ്രഥമനൊക്കെ ഉണ്ടാക്കുന്ന അരിയാണ്. ഇതാ പായസം റൈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും, റെഡ് റോ റൈസ് പായസം റൈസ് ഉണ്ട്. അപ്പൊ ഇതാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ശർക്കര, ഞാനിപ്പം കുറച്ചൊരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. അത് കാരണം ഞാൻ 3 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ഈത്തപ്പഴവും ഇതൊക്കെ ഇത്ര ക്വാണ്ടിറ്റിക്ക് എടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഇത് 1/2 പാലാണ്, 1/2 തേങ്ങ, തേങ്ങയുടെ തൻപാൽ കേട്ടോ, തേങ്ങയുടെ തൻപാലാണിത്. പിന്നെ ഇത് തേങ്ങയുടെ 2/2 പാല്. പിന്നെ കുറച്ച് നെയ്യ്, ഏലക്കപ്പൊടി, പിന്നെ ഇതാ ഇത് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, കൂടാതെ തേങ്ങാപ്പൂളും എടുത്തു വെച്ചിട്ടുണ്ട് വറുത്തിടാൻ വേണ്ടിയിട്ട്. ഇത്ര സാധനങ്ങളെ നമുക്ക് വേണ്ടുള്ളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ അരി കുറച്ച് വെള്ളത്തിൽ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് അരി ആദ്യം ഞാൻ നല്ലപോലെ 3-4 പ്രാവശ്യം വെള്ളത്തിൽ കഴുകി വെച്ചിരിക്കുകയാണ്. അപ്പം അരി വേവുന്ന നേരം കൊണ്ട് നമുക്ക് ഈത്തപ്പഴത്തിന്റെ കുരുവും തോലും കളഞ്ഞു വെക്കാം. നമ്മുടെ കുക്കർ ഒരു വിസിൽ അടിച്ചിട്ടില്ല. ഈ തൊലി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നമ്മുടെ പായസത്തിൽ അങ്ങനെ ഭയങ്കര സ്മൂത്ത് ടെക്സ്ചർ ആയിരിക്കും, അല്ലെങ്കിൽ വല്ലാത്തൊരു പ്രയാസമായിരിക്കും. ഞാനൊരു 10 ഈത്തപ്പഴം എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കുരു കളഞ്ഞ് തൊലിയും മാറ്റി വെച്ചതാണിത്. ഇത് നമുക്ക് കുറച്ചൊന്ന് നെയ്യിൽ വഴറ്റിയെടുക്കാം, ചക്ക വരട്ടുന്ന പോലെ തന്നെ. നമ്മൾ ഹൽവ ഉണ്ടാക്കുന്ന പോലെ അതിന്റെ സൈഡ്സ് ഏകദേശം വിട്ട ഒരു പർവ്വത്തിലാണ്. അതേപോലെ ഈത്തപ്പഴത്തിന്റെ നിറം നല്ലപോലെ മാറിയിട്ടുണ്ട്, നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. നമ്മളിപ്പം ക്വാണ്ടിറ്റി കുറച്ചെടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇതിങ്ങനെ. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഈത്തപ്പഴവും അരിയും എടുക്കാം. അപ്പൊ ഞാൻ മാറ്റി വെച്ചിട്ട് ഇനി നമ്മുടെ അരി എന്തായി നോക്കാം. ആ അരി ഇതൊക്കെ തന്നെ വെന്തിട്ടുണ്ട്. നമുക്കിത് കുറച്ച് ശർക്കരപ്പാവ് ഒഴിച്ചിട്ട് വേവിക്കാം. ഈത്തപ്പഴത്തിന് നല്ലോണം മധുരം ഉള്ളത് കാരണം നമുക്ക് എത്ര ശർക്കര വേണ്ടി വരും എന്ന് പറയില്ല. എന്തായാലും തൽക്കാലം 3 എണ്ണം നമുക്ക് ഉരുക്കിയിട്ട് പാവ് രൂപത്തിലാക്കി വെക്കാം. എന്നിട്ട് ആവശ്യം പോലെ നമുക്ക് മധുരം എടുക്കാം. നമ്മുടെ ശർക്കരപ്പാവ് അവിടെ ആവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പൊളൊന്ന് തേങ്ങ നുറുക്കാക്കി മാറ്റാം. അപ്പൊ നമ്മള് തേങ്ങാക്കൊത്തും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ശർക്കരപ്പാവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ശർക്കരപ്പാവ് ഒന്ന് അരിച്ചൊഴിക്കാനുണ്ട് നമുക്ക്, നല്ല കല്ലോ മണ്ണോ എന്തുണ്ടെങ്കിലും ഒന്ന് പോകാൻ വേണ്ടി. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ വെന്ത അരിയിലേക്ക് നമ്മൾ വഴറ്റിയെടുത്തിരിക്കുന്ന ഈത്തപ്പഴത്തിന്റെ കൂട്ട് ചേർക്കുകയാണ്. ഈത്തപ്പഴം വഴറ്റിയ ഈ കൂട്ട് നമ്മുടെ ഈ വെന്ത അരിയിലേക്ക് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ശർക്കരപ്പാവ് ഒഴിച്ചിട്ട് വേവിക്കാം. അതാവുന്ന സമയത്ത് എല്ലാവിധ ടേസ്റ്റും കറക്റ്റ് പാകത്തിലെത്തും. ഇപ്പൊ ഇടയ്ക്ക് ഞാൻ മധുരം വായിൽ വെച്ച് നോക്കുമ്പം കുറവാണ്. അപ്പം ബാക്കിയുള്ള നമ്മുടെ ശർക്കരപ്പാവും കൂടി ഒഴിക്കുകയാണ്. അപ്പം നമ്മുടെ 3 അച്ച് ശർക്കര മുഴുവൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്.
ഈത്തപ്പഴം മാത്രമാകുമ്പോ നമുക്ക് കടിക്കാൻ ഒന്നും ഉണ്ടാവില്ല. അത് കാരണമാണ് നമ്മൾ ഈ പായസത്തിൽ കുറച്ച് അരിയും കൂടി ചേർത്തിരിക്കുന്നത്. അതായത് അത് കടിക്കാൻ കിട്ടുമല്ലോ കുറച്ച്. സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിന്, നല്ലൊരു നെയ്പ്പായസത്തിന്റെ ടേസ്റ്റാണ്. ഈത്തപ്പഴത്തിന്റെ ടേസ്റ്റ് കലർന്നിട്ടുള്ളൊരു നെയ്പ്പായസത്തിന്റെ ടേസ്റ്റ്. ഇതെനിക്ക് പ്രഥമനാക്കാൻ പോലും തോന്നുന്നില്ല, അത്രയും നല്ല രുചി തോന്നുന്നുണ്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ. അപ്പൊ നമുക്ക് നോക്കാം പ്രഥമനാക്കിയ ശേഷം ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഇരിക്കുന്നു. ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ രണ്ടാം പാല് ചേർക്കാം. പാല് ചേർത്തിയ പായസം തിളച്ചു തുടങ്ങി. അത് നല്ലപോലെ തിളച്ചിട്ട് നമുക്ക് ഒന്നാം പാല് ചേർക്കാം. അപ്പൊ നമ്മുടെ പായസം ഇവിടെ തിളക്കുന്ന നേരം കൊണ്ട് നമുക്ക് വറുത്തിടേണ്ട, അതായത് തേങ്ങാക്കൊത്ത്, അതൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ആദ്യം തന്നെ ഞാൻ തേങ്ങാക്കൊത്താണ് വറുക്കാൻ പോകുന്നത്. തേങ്ങാക്കൊത്ത് നല്ലപോലെ ഇങ്ങനെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. മുന്തിരി, അടുത്തത് പച്ചമുളകും കൂടി നമുക്ക് വറുത്തെടുക്കാം. ആ സമയങ്ങളിൽ നമ്മുടെ പായസം ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാല്, അതായത് തൻപാല് ചേർക്കാം. പായസത്തിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കാം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഏലക്ക പൊടിയും ചേർത്തി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മൾ വറവിട്ടിട്ടുള്ള മുന്തിരിയും കിസ്മിസും തേങ്ങാക്കൊത്തും കൂടി നമ്മൾ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പായസം കുറച്ചൊരു അടച്ചു വെക്കാം. അപ്പൊ നമ്മുടെ ഈത്തപ്പഴ പ്രഥമൻ ഇതവിടെ റെഡിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.